ഡിയർ അസ്സലാമലൈക്കും ഉമ്മച്ചീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് തിരുവോണമാണല്ലോ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തിരുവോണദിന ആശംസകൾ. സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നല്ലൊരു ഓണം എല്ലാവർക്കുമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ഉമ്മച്ചീസ് കിച്ചൻ്റെ സദ്യ റെസിപ്പീസിൻ്റെ 12 ഭാഗമാണ് ഇന്ന്. നിങ്ങൾക്ക് 14 തരം വിഭവങ്ങൾ കൊണ്ടൊരു ഓണസദ്യ ഒരുക്കി തരണമെന്നായിരുന്നു ഉമ്മച്ചീസ് കിച്ചൻ്റെ ആഗ്രഹം. 12 ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ 2 തരം വിഭവങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പാൽ പായസവും ബോളിയും. ഇതും തിരുവനന്തപുരം സദ്യയുടെ സ്പെഷ്യലാണ്. പായസവും അമ്പലപ്പുഴ പാൽ പായസത്തിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലെങ്കിലും നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത്. ഇതിലൊരു 8 ഗ്ലാസ്, അതായത് 1.5 ലിറ്റർ പാൽ. ഇതിനെ ഞാനൊരു കുക്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അരി ഞാൻ ഒരു 1/2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 മണിക്കൂർ കുതിർത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം എടുത്തത് മട്ട ബ്രോക്കൺ റൈസാണ് ഞാൻ എടുത്തത്. പച്ചരി വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക്. ഇനി നമുക്ക് ഈ അരിയും പാലിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് തിളപ്പിക്കണം. നല്ല ഒന്ന് തിളച്ച് വരണം. ഈ അരി അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കുക. ഇത് നല്ല തിളച്ച് വരുമ്പം നമുക്ക് 1/4 ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമ്മളിത് നമ്മൾ ഇത് വേവിക്കുകയാണ് വേണ്ടതേ. അപ്പോൾ ഞാനിതിപ്പോൾ അടപ്പിട്ടിട്ടുണ്ട്. ഒരു 2 വിസിൽ ഞാൻ കേൾപ്പിച്ചു. ഇത് ഇനി അത് സിമ്മിലിട്ടിട്ട് 1/4 മണിക്കൂറോളം നമ്മൾ വേവിക്കണം. അപ്പോൾ ഈ പാല് വറ്റി 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 അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഭംഗിയായിട്ട് വരും. ഇപ്പോൾ 1/4 മണിക്കൂർ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്ത് വേറെ പാത്രത്തിലാക്കിയിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ നല്ലൊരു പീച്ച് കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസിയും ഇതുപോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമ്പലപ്പുഴ പാൽ പായസത്തിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലെങ്കിലും ടേസ്റ്റിയാണ്, വെരി ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ബോളി ഉണ്ടാക്കാം അല്ലേ. ഞാൻ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ കടലപ്പരിപ്പിനെ നമുക്ക് 1.5-2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇതുപോലെ ഇത് കുതിർന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് മൈദാമാവ് ഒന്ന് ഒഴിച്ച് വെക്കാം. ഞാൻ 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് വേണം നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്കിതിനെ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടുതലായിട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ആ മാവിൽ കവർ ചെയ്യുന്ന വിധത്തിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ കുഴച്ചിട്ട് നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതും 1.5 മണിക്കൂർ വെക്കണം. ഇപ്പം നമ്മുടെ കടലപ്പരിപ്പ് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർന്ന് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുക്കറിലിട്ട് വേവിക്കണം. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ 3 വിസിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് അത് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ചൊന്ന് സ്ട്രെയിൻ ചെയ്യണേ. എന്നിട്ട് ഈ വെള്ളമെല്ലാം വറ്റി നല്ല ഇതുപോലെ ആയി വേണം, എന്നാലേ നമുക്കിതിനെ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. ഇതാണ് നമ്മുടെ പരുവ. ഇപ്പം മൈദാമാവും അതിൻ്റെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് അതിനെ ആ നല്ലെണ്ണയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഒന്നുകൂടെ ജസ്റ്റ് ആ നല്ലെണ്ണയെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട്
നമുക്ക് അത് പാത്രത്തിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് എടുക്കണം. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ചെറിയ ഉരുളകൾ ഇതുപോലെ എടുക്കുക. കയ്യിൽ നല്ല എണ്ണ മയുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി. ഇനി ഇതിനുള്ളിലേക്ക് കടലയുടെ ഒരു ചെറിയ ബോൾ കൂടെ വെച്ച് കൊടുത്ത് നമുക്കിതിനെ പൊതിഞ്ഞെടുക്കണം. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തി ഒരു ബ്രൗൺ ഷേപ്പ് ആക്കിയെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് നെയ്യ് തൂവിയിട്ട് ഈ ബോളിയെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് എടുക്കാം. അങ്ങനെ നമ്മുടെ ബോളിയെല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ബോളിയാണ്. ഇനി നോക്കി ബോളിയുടെ പുറത്ത് കുറച്ച് പാൽപായസം കൂടെ ഇട്ട് അങ്ങനെ കഴിക്കാം. സൂപ്പർ ടേസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ സദ്യ അരിച്ച് പൊളിക്കാം. അപ്പോൾ എല്ലാവരും സദ്യയുടെ എല്ലാ വിഭവങ്ങളും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും എല്ലാവർക്കും ഞാൻ ഓണം ആശംസിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടും. ഓക്കെ ദെൻ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.